الحمد لله. ترى كنا والله رسمنا ماكس ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് എല്ലാവർക്കും ഇഷ്ടമുള്ള മണത്തേൻ്റെ ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ അറിയാലോ, നമ്മളെ ചാനലിൽ എല്ലാവരും കൂടുതൽ കാണാൻ ഇഷ്ടം ഷോപ്പിംഗ് ആണ്. അതായത് കൂടുതലും ഗ്രോസറി ഷോപ്പിംഗ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. മറ്റുള്ള ഷോപ്പിങ്ങിലേക്കാൾ നമ്മൾ വീട്ടിലേക്ക് എന്തൊക്കെ വാങ്ങേണ്ട ഒരു മാസത്തിൽ, അപ്പോൾ ആ ഒരു ഷോപ്പിംഗ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിഷ്ടാവുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോസിന് കമൻസ്, നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോൽ കാട്ടാം. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നെസ്റ്റോൽ തന്നെയാണ് ഇത്തവണയും. ഞങ്ങൾ കൂടുതൽ നെസ്റ്റോൽ തന്നെയാണ് കേട്ടോ, കൂടുതലും നെസ്റ്റോൽ ഓഫർ ഉള്ളതുകൊണ്ട് നെസ്റ്റോൽ തന്നെയാണ് ഇപ്രാവശ്യം പോണത്. അപ്പോൾ വന്നു കയറുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് ഓഫറിന് പേഴ്സ്, പിന്നെ നമ്മൾ വീട്ടിലിടുന്ന പാൻസ് ഉണ്ടല്ലോ അത്, പിന്നെ സ്പെക്സ് അതൊക്കെ ഓഫറിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഡാബറാമൽ ഉണ്ട്, ഞാൻ മക്കൾക്ക് സ്ഥിരം യൂസ് ചെയ്യുന്നത് ഈ ഡാബറാമലാണ്. അക്കുലിന് അങ്ങടെ യൂസ് അധികം യൂസ് ചെയ്യില്ല കേട്ടോ, അയാൾക്ക് സ്ഥിരം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കുളി കഴിഞ്ഞിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ആ പാറി നിൽക്കണ മുടിയൊന്ന് തൊട്ട് പറ്റാനായിട്ടുണ്ടോ. പിന്നെ ഇത് ബ്രഷ് വെറുതെ ഓഫറിന് ഇട്ടേക്കണം. അപ്പോൾ നാട്ടിൽ പോലെ അടുത്തല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫറിന് കാണുമ്പോൾ അങ്ങോട്ട് എടുത്തിടാറുണ്ട് കേട്ടോ. നല്ലൊരു ബ്രഷ് എന്ന് പറയാം ഈ ബ്രഷ് കൊണ്ട് പല്ല് തേക്കുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ എന്താ ഒരു സീ. അപ്പോൾ ആ കയറി വരുന്നോട് തന്നെ ആയിട്ട് മൈലാഞ്ചിയും അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ ഉള്ള വരുന്നത്, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ മൈലാഞ്ചി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മൈലാഞ്ചി വാങ്ങേണ്ട ആവശ്യമില്ല, പിള്ളേർ വാങ്ങാനൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഇപ്പോൾ വാങ്ങണ്ട, നമുക്ക് പെരുന്നാളിൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മേലോട്ട് പോകട്ടെ. അപ്പോൾ അവർക്ക് പറഞ്ഞു നമുക്ക് മേലെ ഒന്ന് പോയി നോക്കി നോക്കാം, മേലെ ഡ്രസ്സിനൊക്കെ ഇഷ്ടംപോലെ ഓഫറുണ്ടെന്ന് പറഞ്ഞു. കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ പിന്നെ എല്ലാത്തിനും ഇപ്പോൾ ഈ നോമ്പൊക്കെ എടുത്തോണ്ട് തന്നെ നല്ല ഓഫറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മേലെ ജസ്റ്റ് കയറാന്നുള്ളതിൽ പോവാണ് കേട്ടോ. പോയപ്പോൾ കയറുന്ന വഴിയിൽ തന്നെ ഇഫമോൾക്ക് പറ്റിയ ഡ്രസ്സുകളുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകൾ കേട്ടോ, അങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റുമ്പോഴല്ല, ജസ്റ്റ് കോട്ടൻ്റെ ഒക്കെ നല്ല ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ഇഫമോൾ എന്ന് പറഞ്ഞാൽ അനിയത്തിയുടെ കുട്ടിയുടെ അനിയത്തി, ഇപ്പോൾ അടുത്താണ് അനിയത്തിയുടെ ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ ആ മോളെ പേര് ഇഫമോൾ എന്നാണ്. അപ്പോൾ ഇഫക്കുട്ടിക്കുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കലുണ്ട്, പോണോടുകൂടിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ വെറുതെ രണ്ട് കോട്ടൻ്റെ ഉടുപ്പ് രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടാം. വലിയ കാര്യമുള്ളതല്ല, ജസ്റ്റ് വീട്ടിലൊക്കെ വെയർ ചെയ്യാൻ പറ്റണത്. പിന്നെ അവർക്ക് നല്ല മോഡൽ, എനിക്ക് നല്ല കുട്ടികൾക്ക് നല്ല മോഡൽ ഡ്രസ്സാണ് കൂടുതലിഷ്ടം, ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയത്. അത് കൂടുതലും എനിക്ക് തോന്നുന്നു നെസ്റ്റോനേക്കാളും കൂടുതൽ ഈ കുട്ടികളുടെ മാത്രം ഷോപ്പുകൾ ഉണ്ടാവുമല്ലോ, ബേബി ഷോപ്പ്, അവിടെയാണ് നല്ല ഡ്രസ്സുകൾ കിട്ടാട്ട. അപ്പോൾ ഇതാ ഈ രണ്ട് പാൻ്റ് എടുത്തിട്ട് ഞങ്ങൾ പോയി ട്രയൽ റൂമിലൊക്കെ പോയി പാൻ്റൊക്കെ ഇട്ടോക്കിയിട്ട് രണ്ടാൾക്ക് എടുത്തിട്ട്. ഞാൻ എപ്പോഴും ഒരുപോലത്തെ ഡ്രസ്സാണ് രണ്ടാളും, കൂടുതലും കിട്ടുകയാണെങ്കിൽ ഒരുപോലത്തെ എടുക്കും. ഇവിടെ ആകുമ്പോൾ അങ്ങനെ കിട്ടാനൊക്കെ സുഖം കേട്ടോ. പക്ഷെ നാട്ടിലങ്ങനെ എളുപ്പമല്ല കേട്ടോ ഒരുപോലത്തെ കിട്ടുകയെന്ന് വെച്ചാൽ. ഇവിടെ ഉള്ളിടത്തോളം ഞാൻ പരമാവധി അവർക്ക് ഒരുപോലെ തന്നെ എടുക്കുള്ളൂ. അപ്പോൾ അത് നമുക്കിങ്ങനെ പുറത്ത് പോകുമ്പോഴൊക്കെ അവർ ഒരുപോലെ ഇട്ട് കാണുമ്പോൾ അതൊരു രസമാട്ടോ. അപ്പോൾ ഇതാ കുട്ടികൾക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ മാക്സി ഉണ്ടല്ലോ നമ്മൾ, അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടാണ്. അപ്പോൾ രണ്ടാൾക്ക് ഓരോന്ന് എടുത്തു, നല്ല റേറ്റ് ഒക്കെ ഓഫറിന് ഇട്ടിരിക്കണ്ട, ഒരു റിയാൽ 800 പൈസ അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ രണ്ടാൾക്കും അത് സെയിം കിട്ടിയില്ല കേട്ടോ, ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്നാലും ഒരേ കളർ കിട്ടി. ഒരാൾ അതിൻ്റെ ഇടയിൽ പോയി ഷർട്ട് എടുത്തു കേട്ടോ, ഒരു യെല്ലോ കളർ ഷർട്ട് ഉണ്ടപ്പോൾ എടുത്തു. എന്നിട്ട് എന്നോട് ഷർട്ട് കാണിച്ചു കൊടുക്ക് വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ട് എടുത്ത് കാണിപ്പിക്കുന്നിട്ടാ. പിന്നെ എന്തായാലും ഇത്തവണ ഒരു കളർ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കളർ അടിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ രണ്ടാൾക്കും. ഒരു കളർ ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവിടെ ഇരുന്നിട്ട് കളർ അടിച്ചോളും രണ്ടാളും. അപ്പോൾ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം എത്രാമത്തെ കളർ എന്നറിയാം ഇപ്പോൾ വാങ്ങണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം റേറ്റിൻ്റെ വാങ്ങൽ നിർത്തി, ചെറിയൊരു ബോക്സ് ആകുമ്പോൾ നമുക്ക് പിന്നെ കേടാകുമ്പോൾ പിന്നെ വാങ്ങാമല്ലോ. അങ്ങനെ ഏറ്റവും റേറ്റ് അറിഞ്ഞത് നോക്കി എടുക്കാം കേട്ടോ.
പിന്നെ ഇതാ ഒരു ക്രാബ് വാങ്ങണുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓഫറിന് ക്രാബ് വാങ്ങിയിട്ട് അത് രണ്ട് ഇടലിട്ടപ്പോഴേക്കും പൊട്ടി. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഓഫർ ചെയ്ത് എടുക്കാതിന്നില്ല. നല്ല ക്രാബ് തന്നെ നോക്കിയെടുത്തു. ഇത് വലിയ വില ഇല്ലാട്ടോ, 900 paisa രണ്ട് ക്രാബ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ പർച്ചേസിങ് ഡ്രസ്സ് എടുക്കാനേ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസിങ്ങിൽ ഗ്രോസറി ഷോപ്പിങ്ങിൽ ഇന്ന് ഡ്രസ്സും കൂടെ ഉൾപ്പെട്ടു. പിന്നെ എനിക്ക് വേണ്ട മെയിൻ സാധനം വാച്ചാട്ടോ. കുറേ നാളായി എൻ്റെ വാച്ച് കേടായിട്ട്. പുറത്ത് പോകുമ്പോൾ എനിക്ക് വാച്ച് കിട്ടി, എനിക്ക് ഒരു കൈമ വാച്ച് കിട്ടണുണ്ടോ, പക്ഷേ വാച്ച് കേടായിട്ട് കുറച്ച് നാളായി. അങ്ങനെ ഇത്തവണ ഒരു വാച്ച് വാങ്ങി. എനിക്ക് ഇങ്ങനത്തെ മോഡൽ വാച്ചൊക്കെ ആട്ടോ ഇഷ്ടം. അപ്പോൾ അവർക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇത് വാങ്ങട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എൻ്റെ മനസ്സിന് പറ്റിയ വാച്ച് ഇങ്ങനത്തെ സ്ട്രാപ്പുകളാണ് എനിക്കിപ്പോൾ ഇഷ്ടം. എന്നൊക്കെ ആ പർദ്ദക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ഇതാ ഇവിടെ ഡ്രസ്സിന് ഓഫറുണ്ട് കേട്ടോ, ഡ്രസ്സ്. അപ്പോൾ എന്നോട് ഞാൻ ഇന്നത്തെ ബഡ്ജറ്റിൽ എനിക്ക് ഡ്രസ്സ് എന്തായാലും വാങ്ങണ്ട എന്നുള്ള ഉദ്ദേശമാണ് കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ അടുത്തല്ലോ ഡ്രസ്സ് വാങ്ങിയത്. അപ്പോൾ ഈ ഒരു മോഡൽ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഫവൽക്കാർക്കും ഇഷ്ടമായി, കാരണം ഒരു പ്രത്യേക മോഡൽ. ഇതിപ്പോൾ ട്രെൻഡൊക്കെ പോയി, എന്നാലും എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ മോഡലില്ല. അപ്പോൾ ഫവൽക്കാർ എന്നാൽ 5 riyal കേട്ടോ. പിന്നെ അതിൻ്റെ റേറ്റ് എല്ലാം കൂടെ 5 riyal ലാഭമാണ്. അപ്പോൾ ഫവൽക്കാർ എന്നാൽ എടുത്തോ കുഴപ്പമില്ല, ഈ റേറ്റിന് കിട്ടിയതല്ല എന്നും പറഞ്ഞിട്ട് ഞാനത് എടുത്തു. ഗ്രോസറി ഷോപ്പിങ്ങിന് വന്ന ഞങ്ങൾ ലാസ്റ്റ് ഡ്രസ്സായി പോയി ഷോപ്പ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട്, താഴത്തിനിവിടെ ഗ്രോസറി ഐറ്റംസ് ഇരിക്കുന്നത്, മേലെ ഡ്രസ്സ് ബാഗ് അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഇതാ ഇനി നമ്മൾക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങണം. ഇതിപ്പോൾ ബിസ്ക്കറ്റ് ആട്ടോ, ബിസ്ക്കറ്റ് ഞാൻ ഇരിക്കാട്ടോ മെയിനായിട്ട് വാങ്ങണത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ പിള്ളേർക്ക് പൊതുവേ അങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്ത് ശീലിപ്പിക്കാമല്ലോ. ബിസ്ക്കറ്റ് പോലെ നട്ട്സാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് കൊടുക്കുക, കാരണം അത് ശീലാവേണ്ടെന്ന് കരുതിയിട്ടാണ്. ഏത് ആമീസ് കത്തിരിപ്പൊടി, കത്തിരിപ്പൊടി, റൈസ് പൊടി, ആമീസിന്റെ എല്ലാം അല്ല ആമീസ് ആ സിനിമ മതി. ജാതി പത്രി അപ്പോൾ ഇതാ കിച്ചൺ ടവലുണ്ടല്ലോ മൈക്രോ ഫൈബറിൻ്റെ, അത് ഓഫറിനിട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വേറെ 600 paisa ഒരു സെറ്റ് വാങ്ങിയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അത് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഇന്നുകൊണ്ട് റേറ്റ് കൂടുതൽ. പിന്നെ മാങ്ങ പലതരം മാങ്ങ ഉണ്ട് കേട്ടോ, പക്ഷേ മാങ്ങ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മാങ്ങക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ എന്തായാലും അവക്കൂടെ എല്ലാ പ്രാവശ്യം മൺത്തെൻഡിങ്ങിൽ ഞാൻ വാങ്ങണതാണ്. അവക്കൂടെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ശരിയാണ്.
ഓറഞ്ച് ഓഫറിന് കെടുക്കണുണ്ട് കേട്ടോ. പക്ഷെ ഇതിന് കഴമ്പ് കുറവാണ്, കുറേ തോലായിരിക്കും കൂടുതലുണ്ടാവും, ഉള്ളിൽ ആ കഴമ്പ് കുറവായിരിക്കും. ഞാൻ പറഞ്ഞില്ല നല്ല ഓഫർ, എല്ലാത്തിനും ഒരുവിധം എല്ലാത്തിനും ഓഫറുണ്ട് കേട്ടോ. ബീഫ്, ചിക്കൻ എല്ലാം ഓഫർ ഇട്ടിട്ടുണ്ട് അവര്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ട് കേട്ടോ ഇത്തവണ പർച്ചേസിങ്ങിന് വന്നപ്പോൾ. പിന്നെ എനിക്ക് വേണ്ടത് തേങ്ങ ഉണ്ട് കേട്ടോ. തേങ്ങ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് നാൾ നിൽക്കും. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിപ്പിക്കും കേട്ടോ. പൊതുവേ ഈ ബോക്സിനാണ് വാങ്ങുന്നത്. പിന്നെ തേങ്ങാ പൗഡറും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് മെയിനായിട്ട് വേണ്ട സാധനം നട്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല. കുട്ടികൾക്ക് ബിസ്ക്കറ്റ് അത് ഇതൊന്നും ഞാൻ അധികം കൊടുക്കില്ല. കൂടുതലും കൊടുക്കുക ഈ നട്ട്സ് തന്നെയാണ്. നട്ട്സൊക്കെ ആകുമ്പോൾ അവർക്ക് അതുകൊണ്ട് എന്താ പറയുക, ബിസ്ക്കറ്റിനേക്കാളും കുട്ടികൾക്ക് എപ്പോഴും നല്ലത് ആ പൈസ കൊണ്ട് എന്തെങ്കിലും കപ്പലേണ്ടിയ അതൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാനപ്പോൾ അതുകൊണ്ട് അധികം ബിസ്ക്കറ്റ് കൊടുത്ത് ശീലിപ്പിക്കലില്ല. പിന്നെ ഇവിടെ ആ റോയലിൻ്റെ നല്ല ചിപ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ചിപ്സൊക്കെ ഞാൻ പറഞ്ഞത്, ഞങ്ങളിങ്ങനത്തെ ഐറ്റംസൊക്കെ പൊതുവേ കുറവാണ് യൂസ് ചെയ്യൽ. വെറുതെ ഒരു വാങ്ങിക്ക് വേണ്ടി വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ. കഴിക്കുമ്പോൾ അങ്ങനെ കഴിച്ചു പോവും, പക്ഷേ വാങ്ങിയാലല്ല നമ്മൾ കഴിക്കുള്ളൂ, വാങ്ങിയില്ല ഞാൻ കഴിക്കുമല്ലോ. അതുകൊണ്ട് പൊതുവേ വാങ്ങാറില്ല. പിന്നെ നട്ട്സിന് ഇപ്രാവശ്യം അധികം ഓഫറൊന്നും ഇല്ല കേട്ടോ. നട്ട്സിന് മാത്രം അവരധികം ഓഫർ ഇട്ടില്ല, ആകെ രണ്ട് മൂന്ന് നട്ട്സിന് മാത്രമേ ഓഫറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാൾനട്ടും അണ്ടിപ്പരിപ്പ് അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റം തന്നെ വാങ്ങിയുള്ളൂ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അവൾക്ക് വാങ്ങിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ചീശ വാങ്ങിയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പർച്ചേസിങ് ഈ മാസത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട്, അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ മിക്കവാറും മാർച്ചാവും. അപ്പോൾ ഇത് ഫെബ്രുവരിക്കലത്തെ മന്ത്തിൻ്റെ പർച്ചേസിങ് ആണ്. അപ്പോൾ ഞാൻ സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി എണീറ്റാ റിലാക്സ് ആയിട്ടാണ് പർച്ചേസിങ്ങിന് വരുന്നത്. കാരണം അത് കഴിഞ്ഞ് നേരെ നമുക്ക് വീട്ടിൽ പോയി കിടക്കല്ലേ വേണ്ടു. അപ്പോൾ ഇത് ഇത്തിരി നേരത്തെ ഇറങ്ങി ഞങ്ങൾ, വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാന്നുള്ളതിൽ ഒരു വൈകിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. പക്ഷേ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വന്നപ്പോൾ ടൈമൊക്കെ പോയി, 10:30 അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാനുള്ള ടൈമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ ഭവാനി കയറി. ഭവാനി കയറിയിട്ട് നോർമലായിട്ട് പത്തിരി, നോർമൽ ചിക്കൻ കറി, പിന്നെ ഒരു ബീഫ് റോസ്റ്റും ഓർഡർ ചെയ്തിട്ടാണ്. അപ്പോൾ ഭവാനി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടാണ്. പണ്ട് ഈ ഒരു ലുക്കായിരുന്നില്ല ഭവാനിൽ, ഇപ്പോൾ ഒരുപാട് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ.